വ്യാപനം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകളാക്കി മാറ്റുന്നതിനു വേണ്ടി ഇന്നലെ കൂടിയ കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനം എടുത്തു. ഏകദേശം 35 ലക്ഷം വിദ്യാർത്ഥികളാണ് 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്ക് ഉള്ളത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ മാറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി. SSLC പാഠ്യഭാഗം 1 ഫെബ്രുവരി പൂർത്തിയാകും. SSLC പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ നിശ്ചയിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പരീക്ഷകളുടെ നിലവാരം ഉയർത്തേണ്ടതുണ്ട്. അതിനാൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം തിങ്കളാഴ്ച ചേരും. സ്കൂളുകളുടെ മാർഗരേഖ പരിഷ്കരണം ഉൾപ്പെടെ ചർച്ചയാവുമെന്നും മന്ത്രി അറിയിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസുകൾക്ക് പ്രത്യേക ടൈം ടേബിൾ ഇനി മുതൽ ഏർപ്പെടുത്തും. അൺഎയ്ഡഡ് CBSE മേഖലയ്ക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറുന്നത് ബാധകമാണ്. സ്കൂളുകൾ അടയ്ക്കേണ്ട കാര്യമില്ലെന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ കഴിയില്ല. ഒരു പരീക്ഷണത്തിന് സർക്കാർ മുതിരുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂളുകൾ പെട്ടെന്ന് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രമം ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്കൂളുകൾ അടയ്ക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ വീണ്ടും അടയ്ക്കുവാൻ തീരുമാനിച്ചത്. 9ാം ക്ലാസ് വരെ January 21 മുതൽ 2 ആഴ്ചക്കാലം ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് നടത്തിയാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനിച്ചത്. February 2 ഇത് തുടരണമെന്ന് വീണ്ടും പരിശോധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ 2 ആഴ്ച വരെ അടച്ചിടാൻ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർമാർക്ക് അധികാരം നൽകും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. SSLC +1 +2 ക്ലാസ്സുകൾ അടച്ചിടുവാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പകരം പരമാവധി സുരക്ഷ SSLC +2 വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തുവാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. പരീക്ഷകൾക്ക് മാറ്റം വരുത്തുവാൻ യാതൊരു രീതിയിലും ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ചെറിയ ക്ലാസുകൾ ഒരുപക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അടച്ചിട്ടേക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ചുരുക്കം. മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും ബൈ.